എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സിയോങ്ങിൻ്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ അവളുടെ അമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കെയറുമാണ്. അങ്ങനെ ഒരു ദിവസം പാർട്ടി നടക്കാന്നരുത്, ഇവളാണെങ്കിൽ ആ പാർട്ടിയിൽ വീഴാൻ വേണ്ടിയിട്ട് പോകും. പെട്ടെന്നൊരു ടെഡി ബിയറിൻ്റെ ഡ്രസ്സ് ഇട്ട ഒരാൾ വന്നിട്ട് ഇവളെ കെറിങ് പിടിക്കും. കൂട്ടത്തിൽ തന്നെ അവൾക്കാണെങ്കിൽ ഒരു ബൊക്കെയും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ സിയോങ് അവളുടെ വീട്ടിലായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതും അവിടെയായിട്ട് അവളുടെ അച്ഛൻ്റെ ഗിത്താറും ഉണ്ടായിരുന്നു. അവളത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോ കാണിക്കും. പക്ഷേ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിയോങ്ങിൻ്റെ ഫോട്ടോ എല്ലാം ഇടിലിരിക്കുന്നത്. ആ ഫാമിലി ഫോട്ടോയിൽ വേറെ ഏതോ ഒരു പെങ്കൊച്ചാണ് ഉള്ളത്. അതായത് നമ്മുടെ സിയോങ്ങിനെ അവളുടെ പേരൻസ് ദത്തെടുത്തിയാണ്. അവിടെയാണെങ്കിൽ അവളുടെ അമ്മ നല്ലതുപോലെ കുടിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കും, നീ ഇങ്ങനെ കുടിച്ചെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ചേഞ്ച് ആവാൻ പോകുന്നുണ്ടോ, നീ എന്തിനാ ഇങ്ങനെ നിൻ്റെ ശരീരം ചീത്തയാക്കുന്നേന്ന്. ഉടനെ അമ്മ പറയും, എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ മോൾക്ക് അത്രയും വരത്തില്ലല്ലോ ഇവള് എന്ന്. സത്യത്തിൽ നമ്മുടെ സിയോങ്ങിനെ ദത്തെടുത്തതാണല്ലോ. ഇതറിയുന്നതും നമ്മുടെ സിയോങ്ങിന് ഭയങ്കര സങ്കടമാവും. അത് കഴിഞ്ഞിട്ടാണ് അവൾ അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സെല്ലോ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സിയോങ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ യൂൻഗ്യോൾ നിൽക്കുമായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ സിയോങ്ങിനെ കാണുന്നേയും ആൻറ്റീന്ന് കയറിയങ്ങ് വിളിക്കത്തില്ലേ. ഇത് കേൾക്കുന്നേ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അവൾ വന്നിട്ട് ചോദിക്കും, നീ എന്തോ എന്നെ വിളിച്ചത് ആൻറ്റീന്നോ. അപ്പം നമ്മുടെ യൂൻഗ്യോൾ പറയും, അയ്യോ സോറി സോറി, എനിക്കാണെങ്കിൽ നിങ്ങളെ പോലത്തെ ഒരാളിനെ അറിയാമെന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മളുടെ യൂൻഗ്യോലാണെങ്കിൽ പ്രസന്റ് ടൈമിൽ ഈ സിയോങ്ങിൻ്റെ വീട്ടിൽ പോയായിരുന്നല്ലോ. അവിടെ ചെല്ലുമ്പോൾ അവരാന്നല്ലോ നമ്മളുടെ യൂൻഗ്യോലിന് ഗിത്താറൊക്കെ എടുത്തു കൊടുക്കുന്നത്. അതേ ടൈമിൽ തന്നെ അവനവിടെ ഫോട്ടോ കണ്ടായിരുന്നു. അതായത് ഇവരുടെ ഇതേ ലുക്കിലുള്ള ഫോട്ടോയാണ് അവിടെ വെച്ചേക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻഗ്യോൽ പറയും, അത് എനിക്ക് പരിചയമുള്ളൊരു ആൻറ്റി ഉണ്ടായിരുന്നു, ആ ആൻറ്റിനെ പോലാണ് നിങ്ങളിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സിയോങ് നോക്കും, ഓ ആൻറ്റിനെ പോലെ ഇരുന്നു എന്നും വെച്ചിട്ട് എന്നെ കയറി നീ ആൻറ്റി എന്ന് വിളിക്കോ. അപ്പോൾ നമ്മുടെ യൂൻഗ്യോൽ പറയും, ഏയ് അങ്ങനെയല്ല, എനിക്ക് ഗിത്താറ് വായിക്കാൻ അറിയാം. ആ ആൻറ്റി എനിക്കാണെങ്കിൽ ഗിത്താർ തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും ഗിത്താറ് വായിക്കത്തില്ലായിരുന്നു. ഇത് കേൾക്കുന്നേ സിയോങ് പറയും, ഓഹോ അപ്പം നീ എല്ലാ ബോയ്സും യൂസ് ചെയ്യുന്ന സെയിം ട്രിക്ക് തന്നെ അല്ലേ യൂസ് ചെയ്തേക്കുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമാണ്, എന്നിട്ട് നീ എൻ്റെ പുറകെ ഈ പാട്ടിൻ്റെ പേരും പറഞ്ഞിട്ട് നടക്കുമല്ലേ. ഈ ആമ്പിള്ളേർക്കൊക്കെ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്, എനിക്കാണെങ്കിൽ ഗിത്താറ് വായിക്കും, ബാൻഡിലൊന്നും ഉള്ള ചെറുക്കന്മാരെ ഒന്നും ഇഷ്ടമല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗ്യോയിൽ ഒരു കാര്യം ആലോചിക്കും, അതായത് അവനാണെങ്കിൽ നമ്മളുടെ ഈ സിയോങ്ങിനെ, അതായത് വലുതായ സിയോങ്ങിനെ കാണാൻ പോയപ്പോൾ അവനവൻ്റെ ബാൻഡിൻ്റെ ടിക്കറ്റ് അവർക്ക് കൊടുത്തായിരുന്നു. ആ ടൈമിൽ ഈ സിയോങ് സെയിം ഡയലോഗ് തന്നെ പറഞ്ഞു. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗ്യോയിൽ മനസ്സിലാവും, ഇത് അവർ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഗോർഡൻ പോലത്തെ ഒരു റൂമിലായിട്ട് അടഞ്ഞു കിടക്കുമല്ലായിരുന്നു. കൂട്ടത്തിൽ തന്നെ അവൻ്റെ അടുത്ത് നമ്മളുടെ യൂനയും ഉണ്ട്. ഇവളെ കാണുന്ന അവൻ ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. എന്നിട്ട് കൂട്ടത്തിൽ തന്നെ ഇവളുടെ വായും കയറിയും അങ്ങ് പൊത്തിപ്പിടിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും, നീ ബഹളം വയ്ക്കല്ലേ, നീ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം അവതാളത്തിലാവൂ എന്ന്. എന്നിട്ടാണെങ്കിൽ ആ അവനെ തേടി വന്ന ആളുണ്ടല്ലോ, അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് നമ്മളുടെ ചാനാണെങ്കിൽ അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറയും. നിനക്കറിയാവോ ഞാൻ എന്ത് പവർഫുൾ ആണ് എന്ന്, എന്നെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാൻ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ടും കത്തി വയ്ക്കും. എന്നാൽ നമ്മുടെ യൂനയ്ക്ക് ഇത് വല്ലതും കേൾക്കുമെന്നാണോ, അവളാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവ ശ്രദ്ധിക്കും, യൂനയുടെ കവിൾത്തായിട്ട് നല്ലതുപോലെ ബ്ലഡ് വന്നിട്ടുണ്ട് എന്ന്. അവൻ പറയും, യൂ നിൻ്റെ മുഖത്ത് നല്ല ബ്ലഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കൈ ഇരുന്ന ടൈ അഴിച്ചിട്ട് ഇവളുടെ വായിട്ട് അവിടെ ആയിട്ട് കെട്ടിക്കൊടുക്കാനായിട്ട് വരും. എന്നാൽ ഇത് കാണുന്നത് നമ്മുടെ യൂനയ്ക്കാണെങ്കിൽ എന്തോ ഒരു ട്രോമ പോലത്തെ സംഭവമുണ്ട്. അവൾക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്ന അവളെ പണ്ടെപ്പോഴും ആരും ഉപദ്രവിക്കാൻ വന്ന കാര്യമാണ്, അതായത് കയറും പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ. ഇത് കാണുന്നേ നമ്മളുടെ യൂന ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവൾ വേറൊന്നും നോക്കത്തില്ല, നമ്മുടെ ചാനിൻ്റെ കൈ പിടിച്ചങ്ങ് കടിക്കും. അങ്ങനെ നമ്മുടെ ചാൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും അലറും. ഈ അലർക്കം കേട്ടിട്ട് നമ്മുടെ ചാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ ഇൻചാർജ് പോലത്തെ ചെറുക്കനില്ലേ, അവനാണെങ്കിൽ കേട്ടിട്ട് വേഗം തന്നെ അവനെ കണ്ടുപിടിച്ച് ആ ഗോഡൗൺ എവിടെയാണോ അവിടേക്ക് വരും. എന്നിട്ട് അയാളത് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ അവിടെ വന്നിട്ട് അതിനെ നല്ലതുപോലെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ആ ഇൻചാർജ് അങ്ങനെ വെറുതെ ഇവിടുന്ന് ലക്ഷണമൊന്നും ഇല്ലായിരുന്നു. അയാളാണെങ്കിൽ വേഗം തന്നെ രണ്ട് പെമ്പിള്ളേർത്ത് പറയും, വേഗം പോയി കീ എടുത്തിട്ട് വാ എന്ന്. സത്യം പറഞ്ഞാൽ ഈ പെമ്പിള്ളേരെല്ലാവരോട് ചേർത്തിട്ട് നമ്മുടെ യൂനേനെ അവിടെ അടച്ചിട്ടേക്കുന്നത് തന്നെ. അവൾക്കാണെങ്കിൽ സൗണ്ടൊന്നും ഇല്ലല്ലോ. അവളുമാരിതറിയുന്ന ഭയങ്കരമായിട്ട് ഞെട്ടാൻ തുടങ്ങും. അവൾമാർ വന്നിട്ട് സാറിൻ്റെ അടുത്ത് പറയും, സാർ എന്തിനാ ഇത് തുറക്കുന്നേന്ന്. എന്നാൽ അങ്ങേരിതൊന്നും കേൾക്കത്തില്ല. അവസാനം അയാൾ ആ ഗോഡൗൺ അങ്ങ് തുറന്നു നോക്കും. അവിടെയായിട്ടാണെങ്കിൽ നമ്മളുടെ ചാനും ഇല്ലായിരുന്നു, അതേപോലെ തന്നെ യൂനേനെയും കാണത്തില്ല. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനാണെങ്കിൽ യൂനേനെയും കൊണ്ട് ഇപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളെയും പിടിച്ചുകൊണ്ട് ഓടുവാണ്. അങ്ങനെ രണ്ടുപേരും ഓടി ഒരു സ്ഥലത്ത് വന്ന് അങ്ങ് എത്തും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനയ്ക്കാണെങ്കിൽ ചാനിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളുടെ നോട്ടൊക്കെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അപ്പോഴും നമ്മുടെ ചാനാണെങ്കിൽ യൂനേനെ കണ്ടിട്ട് പറയും, നീ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, കണ്ടില്ലേ എൻ്റെ മസിലൊക്കെ, ഞാൻ ഭയങ്കര പവർഫുള്ളാണ്, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര
ഗെറ്റപ്പിൽ സംസാരിക്കും. പെട്ടെന്ന് തന്നെ അവൻ ശ്രദ്ധിക്കും, ഇവളുടെ നെയിൻ ബാഡ്ജ് ആണെങ്കിൽ ഇങ്ങനെ കമന്ന് നടക്കുമായിരുന്നു. അവനാണെങ്കിൽ ഇവളുടെ പേര് പോലും അറിയത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവൻ ആ നെയിൻ ബാഡ്ജ് പിടിച്ച് നേരെയാക്കാൻ വരുന്നതും നമ്മുടെ യൂനി ആണെങ്കിൽ ഇവൻ്റെ കൈ പിടിച്ചങ്ങ് തിരിക്കും. അതായത് ഇവളെ അബ്യൂസ് ചെയ്യാൻ, ഇവളെ മോശമായിട്ട് ആരെങ്കിലും തൊടാൻ വന്നു കഴിഞ്ഞാൽ ഇവളങ്ങനെ വെറുതെ ഇരിക്കത്തൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ പറയും, യോ ഞാനൊന്നും ചെയ്യുന്നില്ലേ, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പോകുകയെന്ന് പറഞ്ഞിട്ട് ചാൻ വേഗം തന്നെ അവിടുത്തെ കോമ്പൗണ്ടിൻ്റെ മതിൽ ചാടി അങ്ങ് പോകും. ഇപ്പം ഇവർ രണ്ടുപേരും രണ്ട് സ്കൂളാണല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിനെയും അതേപോലെ തന്നെ യുൻഗോയലിനെയാണ്. അവിടെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. നമ്മളുടെ യുൻഗോയൽ ആണെങ്കിൽ സിയോണിൻ്റെ അടുത്ത് പറയും, അതായത് എന്നെ ഗിത്താറ് പഠിപ്പിച്ച വേറെ ആരുമല്ല, നിൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന്. ഇത് കേൾക്കുന്നേ സിയോങ് ചോദിക്കും, നീ എന്തോ ഇപ്പോൾ പറഞ്ഞേ, എൻ്റെ അച്ഛനെന്നോ? എൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അച്ഛന് ഗിത്താറ് വായിക്കാനൊന്നും അറിയത്തില്ല, പിന്നെ നീ എന്തിനാ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു എന്ന് കള്ളം പറഞ്ഞ്. ഇത് കേൾക്കുന്നേ നമ്മുടെ യുൻഗോയൽ പറയും, അങ്ങനെയാണോ? അവന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കണോ എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ അവിടേക്ക് വരും. ചാനിനെ കാണുന്നേ നമ്മളുടെ ഈ സിയോങ് ആണെങ്കിൽ യുൻഗോയലിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ഇവനെ അറിയാവോ എന്ന്. അപ്പോൾ നമ്മുടെ യുൻഗോയൽ പറയും, അതെ എനിക്കിവനെ അറിയാം. എന്നാൽ നമ്മുടെ ചാൻ പറയും, എനിക്കൊന്നും അറിയത്തില്ല ഇവൻ ആരാന്ന്, ഇവനെ എനിക്ക് കണ്ട പരിചയം പോലും ഇല്ലാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് പറയും, എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടമല്ല, മേലെ എൻ്റെ മുമ്പിൽ വന്നു പോരുതെന്ന് പറഞ്ഞിട്ട് അവൾ ദീക്ഷിച്ച് അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സിയോങ് ആണെങ്കിൽ അവളുടെ മ്യൂസിക് ക്ലാസ്സിലിരുന്നിട്ട് സെല്ലോ വായിക്കുന്നേ. പെട്ടെന്ന് തന്നെ അവൾക്കാണെങ്കിൽ ഫ്ലാഷ് ബാക്കിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതായത് കുഞ്ഞിലെ ഇവളിങ്ങനെ വീഴാനൊക്കെ പോകുമ്പം ടെഡി ബിയറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് പൂ കൊടുക്കത്തില്ലേ, അതൊരിക്കലും മാത്രമല്ലായിരുന്നു, വീണ്ടും ഒരുപാട് തവണ അവളുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കും. പിന്നീട് ഒരിക്കലും അവൾ വലുതായിട്ട് ഒരു തവണ സെല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ അവൾക്ക് വലിയൊരു ബൊക്ക തന്നെ കിട്ടും. ഇവളാണെങ്കിൽ ബൊക്ക തന്നെ ആൾ ആരാന്നും പറഞ്ഞ് നോക്കി വരുമ്പോൾ എന്തുവാ, അവിടെയായിട്ട് തലമുടി നരച്ച ഒരാളാണ് വന്നിട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയോങ് അയാളെ വിളിച്ചിട്ട് പറയും, അതെ നിങ്ങൾ ഇനി മുതലേ എനിക്ക് ബൊക്ക തരണമെന്ന് യാതൊരു ആവശ്യവും ഇല്ല, എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ്, നിങ്ങൾ അത് കണ്ട് സന്തോഷിച്ചാൽ മാത്രം മതി എന്ന് പറയും. എന്നാൽ ഇയാളുടെ ഫേസ് നമുക്ക് റിവീൽ ആക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സിയോങ്ങിൻ്റെ അടുത്ത് അവളുടെ അമ്മ പറയും, മോളെ നമുക്ക് ഉടനെ തന്നെ യു എസിലോട്ട് ട്രാൻസ്ഫർ ആവണം, നിൻ്റെ അച്ഛനിപ്പോൾ അവിടെ പെർമനൻ്റ് ആയിട്ട് പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നീ ഇവിടുത്തെ സ്കൂളൊക്കെ ക്വിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ യു എസിലോട്ട് വരണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയോങ്ങ് അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ അവൾ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വരും. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാൻ തന്നെയാണ്. ഇവനെ കാണുന്ന നമ്മുടെ സിയോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. അവൾ ചോദിക്കും, ഞാൻ നിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതല്ലേ എന്നെ ശല്യം ചെയ്ത് ഇവിടേക്ക് വരരുത് എന്ന്. ഉടനെ തന്നെ ചാൻ പറയും, എനിക്ക് നന്നായിട്ട് അറിയാം നീ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന്, പക്ഷേ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വലിയൊരു ബാൻഡ് ഫോം ചെയ്യും, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ടും പാടും, അതുവരേക്കും ഞാൻ നിന്നെ കാണാൻ വരത്തില്ല, നീ അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് നമ്മുടെ ചാൻ പറയും. സത്യം പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന പുറകെ നിന്നിട്ട് നമ്മുടെ ഹീറോയും കേൾക്കുവാണ് കേട്ടോ. അവനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൻ വിചാരിക്കും, നോക്കിയാണ് ഈ അച്ഛനാണെങ്കിൽ വേറൊരു പെണ്ണിന് വേണ്ടിയിട്ട് ബാൻഡ് തന്നെ ഫോം ചെയ്യാൻ പോവുകയാണല്ലോ എന്ന്. ഇവനെ കാണുന്നേ നമ്മുടെ ചാൻ ആണെങ്കിൽ ഇവനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ചാൻ ചോദിക്കും, നിനക്കിപ്പോൾ എന്തുവാ വേണ്ടത്? അപ്പോൾ നമ്മളുടെ ഹീറോ പറയും, അത് നിങ്ങൾ എന്തായിരുന്നാലും ഇത്രയും മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല, നിങ്ങൾ ബാൻഡ് ഫോം ചെയ്യുന്നത് തന്നെ ഈ പെണ്ണിന് വേണ്ടിയിട്ടാണല്ലേ, പെണ്ണിൻ്റെ ആവശ്യത്തിനാണല്ലേ നിങ്ങൾ ബാൻഡ് ഫോം ചെയ്യാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ യുൻഗോയൽ സംസാരിക്കും. ഇത് കേൾക്കുന്നേ ചാൻ പറയും, ആന്ന്, അതിനിപ്പോൾ എന്താ, നിനക്കിപ്പോൾ എന്തോ വേണം? അപ്പോൾ നമ്മളുടെ യുൻഗോയൽ പറയും, അതിന് അവൾ നിങ്ങളെല്ലോ കല്യാണം കഴിക്കുന്നത്, അവൾ വേറൊരാളെ കല്യാണം കഴിക്കുന്നത്, നിങ്ങൾ വേറൊരാളിനെ കല്യാണം കഴിക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുന്നേ ചാൻ പറയും, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? സത്യം പറഞ്ഞാൽ നമ്മുടെ ചാൻ ആണെങ്കിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അവനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ യുൻഗോയലിനെ ഒരു ഭിത്തിയുടെ അടുത്തായിട്ട് പിടിച്ചങ്ങ് നിർത്തിയിട്ട് പറയും, മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നല്ലതുപോലെ നടന്നോണം കേട്ടല്ലേ, എനിക്കാണെങ്കിൽ ഇഷ്ടമേ അല്ല എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, നീ പറഞ്ഞു വരുന്ന എന്തുവാ, നീ ഫ്യൂച്ചറിൽ നിന്ന് വന്ന എൻ്റെ മോനാണെന്നാണോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ യുൻഗോയൽ പറയും, അതെ അത് തന്നെ ഞാനും പറയുന്നത്. എന്നാൽ നമ്മളുടെ ചാൻ ആണെങ്കിൽ ഇവനിട്ട് നല്ല അടി വെച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ പുറകെ നമ്മളുടെ യുൻഗോയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇവനെ നമ്മുടെ ഈ ചാനാണെങ്കിൽ നല്ലതുപോലെ ഇട്ട് വട്ടം കറക്കും, വട്ടം കറക്കി വട്ടം കറക്കി അവസാനം നമ്മളുടെ ചാനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ തന്നെ വന്ന് കയറും. യഥാർത്ഥത്തിൽ നമ്മളുടെ യുൻഗോയിലിന് നല്ലതുപോലെ അറിയാം, ഇവൻ്റെ അച്ഛനാണെങ്കിൽ താമസിക്കുന്ന അവൻ്റെ മുത്തശ്ശിയുടെ കൂടാണ്, ആ മുത്തശ്ശി ഒരു സ്നേഹിലെന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസ് എന്നെ നടത്തുക എന്ന്. അങ്ങനെ അവസാനം നമ്മളുടെ യുൻഗോയിൽ ആ സ്ഥലം കണ്ടുപിടിക്കും. അവൻ അങ്ങനെ ആ വീട്ടിലോട്ട് കയറി വരും. കയറി വരുമ്പോൾ എന്തുവാ, നമ്മളുടെ ഈ ചാനിൻ്റെ മുത്തശ്ശിയുണ്ടല്ലോ, അവരാണെങ്കിൽ
ആണെങ്കിൽ നമ്മുടെ ചാനിനെ എടുത്തിട്ട് നല്ലപോലെ അടിക്കുന്നയാ. അവർ ചോദിക്കും, നിന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടില്ലേ, നിനക്ക് എന്താടാ മാർക്ക് ഇല്ലാത്തതെന്നും പറഞ്ഞിട്ട് അവിടെ എല്ലാം ഇട്ട് ഓട്ടിക്കും. പെട്ടെന്ന് നമ്മളുടെ യൂൻഗോയിലിൻ്റെ കയ്യിലും ഇവൻ്റെ ഒരു പേപ്പർ കിട്ടും, അതായത് പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത് കാണുന്നേ യൂൻഗോയിൽ ഞെട്ടിപ്പോവും. അവൻ വിചാരിക്കും, അച്ഛൻ ഇത്രയ്ക്കും കുറവ് മാർക്കായിരുന്നോ, അച്ഛൻ ഇത്രയ്ക്കും മന്ദബുദ്ധിയായിരുന്നോ എന്ന്. അതേപോലെ തന്നെ ഈ മുത്തശ്ശി അല്ലെങ്കിൽ നമ്മുടെ യൂൻഗോയിലിനെ കാണുന്ന ചോദിക്കും, അല്ല നീ ആരാ, നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനാണെങ്കിൽ പറയും, അത് മുത്തശ്ശി എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ ഒരു ട്യൂട്ടറിനെ വേണമെന്ന്. ഇവൻ ആ ട്യൂട്ടറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ യൂൻഗോയിലിനെ അങ്ങ് കുടുക്കി കൊടുക്കും. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന യൂൻഗോയിലിന് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, അവൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അവൻ പറയും, അതെ ഞാൻ ചാനിനെ പഠിപ്പിക്കാൻ വന്ന ട്യൂട്ടറാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയും, ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വിശ്വസിക്കത്തില്ല, എനിക്ക് അതിനുള്ള പ്രൂഫ് വേണം. അതുകൊണ്ട് തന്നെ നീ അത് പ്രൂവ് ചെയ്ത് കാണിച്ചേ പറ്റത്തോളെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള ഒരു കണക്കെടുത്തിട്ട് നമ്മളുടെ യൂൻഗോയിലിൻ്റെ അടുത്ത് അത് സോൾവ് ആക്കാൻ പറയും. ഇവനാണെങ്കിൽ ഭയങ്കര ബുദ്ധിപരമായിട്ട് അത് നല്ല കിടിലമായിട്ട് സോൾവ് ആക്കും. ഇത് കാണുന്ന ആ മുത്തശ്ശിക്ക് മനസ്സിലാവും, ഇവൻ ഭയങ്കര ഇൻ്റലിജൻ്റായെന്ന്. മുത്തശ്ശി പറയും, എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ യഥാർത്ഥത്തിൽ ഭയങ്കര ജീനിയസാണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുമോനെ നിങ്ങൾ നല്ലതുപോലെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂൻഗോയിലിന് ട്യൂട്ടറാവാനുള്ള അവസരം കൊടുക്കും. ഇവിടെ ഇപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഗ്രാൻഡ്മ നടത്തുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആണ് എന്ന്. അവിടെയാണെങ്കിൽ ഓൾറെഡി കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്, എല്ലാം നമ്മുടെ ചാനലിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ തന്നെയാണ് കേട്ടോ. ഇവരെല്ലാവരോടും ഇരുന്നിട്ട് രാത്രി ഡിന്നർ കഴിക്കാനിരിക്കും നമ്മളുടെ യൂൻഗോയിലും ഇപ്പോൾ ഇക്കൂട്ടത്തിലുണ്ട്. ആ മുത്തശ്ശിയാണെങ്കിൽ എല്ലാവർക്കും നല്ലതുപോലെ ഫുഡൊക്കെ കൊടുക്കും, എന്നിട്ട് പറയും നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുക എന്ന്. നമ്മുടെ ചാനും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ മുടിയനുണ്ടല്ലോ അങ്ങീരും അവിടേക്ക് കയറി വരും. ഇയാളെ കാണുന്നത് നമ്മളുടെ ചാനാണെങ്കിൽ പറയും, അതെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ, ഇതാണ് നിങ്ങൾ പറഞ്ഞ ഡോങ് എന്ന്. ഇത് കേൾക്കുന്ന ആ മുടിയനാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കും, സത്യം പറഞ്ഞാൽ ഈ മുടിയനാണെങ്കിൽ ഡോങ്ങിൻ്റെ പൊടി പോലും അറിയത്തില്ല. എന്നിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ യൂൻഗോയിലിനെ കയറി കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഡോങ് നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ അവൻ്റെ ചെവി പറയും, അതെ ഞാൻ യഥാർത്ഥത്തിൽ ഡോങ് അല്ല, ഇക്കാര്യം ചാനിന് നല്ലതുപോലെ അറിയാമെന്ന്. വേഗം തന്നെ ചാനാണെങ്കിൽ മുടിയൻ്റെ ചെവി വന്നിട്ട് പറയും, എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഡോങ്ങിനെ അറിയത്തില്ല എന്ന്, അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കുന്നതാണ്. നമ്മളുടെ ചാനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ യൂൻഗോയിലുണ്ടല്ലോ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ ഭയങ്കര ഇമോഷണലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനിപ്പോൾ എന്ത് കെയർ ഫ്രീ ആയിട്ടാണ് നല്ല സന്തോഷിച്ചിരിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഇപ്പം മുത്തശ്ശിയുടെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മളുടെ യൂൻഗോയിൽ ഇങ്ങനെ വിചാരിക്കും, എന്നാലും എൻ്റെ അച്ഛൻ്റെ സൗണ്ട് എപ്പോഴായിരിക്കും പോയത്, അച്ഛൻ എപ്പോഴായിരിക്കും കേൾവിശക്തി പോയത്, എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയാൻ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ യൂൻഗോയിൽ ജനിച്ച സമയത്തും ഇവൻ്റെയും മുത്തശ്ശി ഉണ്ടായിരുന്നു കേട്ടോ. ആ മുത്തശ്ശി തന്നെയാണ് നമ്മുടെ യൂൻഗോയിലിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്ത്. എന്നാൽ നമ്മുടെ യൂൻഗോയിലിന് അറിവാവുന്ന ഒരു ടൈമായതും ഈ മുത്തശ്ശി അങ്ങ് മരിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻഗോയിലിന് അവൻ്റെ ആ മുത്തശ്ശീനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി ടൈമിൽ നമ്മളുടെ ഹീറോയും അതേപോലെ തന്നെ ചാനും കൂടി കിടന്ന് ഉറങ്ങുന്നതാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്വപ്നം വരും, അതായത് പ്രസന്റ് ടൈമിൽ നടന്നത്. അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കൂടെ ബാത്ടബിലൊക്കെ പോയിട്ട് കുളിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ശ്രദ്ധിക്കും അവൻ്റെ അച്ഛൻ്റെ ഈ ഷോൾഡറിൻ്റെ അടുത്തായിട്ട് നല്ലൊരു മുറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, അച്ഛ ഇത് എന്ത് പറ്റിയതാ എന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, അതെനിക്ക് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വലിയൊരു ആക്സിഡൻ്റ് ആയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോയിലിന് എന്തോ സംഭവം മനസ്സിലാവത്തില്ല, എന്നാൽ ആ മുറിവ് കാണുന്നേ അവന് മനസ്സിലാവും ഇത് വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിയോങ് ഇല്ലേ, അവളെയാണെങ്കിൽ ആ സ്കൂളിൻ്റെ തന്നെ പ്രിൻസിപ്പൾ വിളിച്ചിരുത്തി സംസാരിക്കുന്നതാണ്. അവരാണെങ്കിൽ ചോദിക്കും, അല്ല നീയാണെങ്കിൽ യു എസിൽ പോകുന്നെന്ന് ഞാൻ കേട്ടല്ലോ, നീ യഥാർത്ഥത്തിൽ പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ സിയോങ് പറയും, അതെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്, പക്ഷേ ഇത് നിങ്ങൾ ആരത്തും റിവീലാക്കേണ്ട, സീക്രട്ടാക്കി വെച്ചിരുന്നാൽ മതി എന്ന്. ഈ ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മളുടെ യൂനേനെ ദത്തെടുത്ത് വളർത്തിയ ലേഡിയാണ് കേട്ടോ. അവർക്ക് യൂനേനെ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ സിയോങ് ഇതൊക്കെ സംസാരിച്ചിട്ട് ആ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അവിടെയായിട്ട് നമ്മുടെ യൂനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവൾ വന്നിട്ട് ചോദിക്കും, അല്ല നീ എന്തുവാ ഇവിടെ സംസാരിച്ചേ എന്ന്. അപ്പോഴാണെങ്കിൽ നമ്മളുടെ സിയോങ് ഒരു പേപ്പറിനകത്ത് എഴുതി കാണിക്കും, അതായത് ഞാൻ യു എസിലോട്ട് പോവുകയാണ്, അതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തതെന്ന് പറയും. എന്നിട്ട് അവൾ പറയും, ഞാനിത് വേറെ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല, നിൻ്റെ അടുത്ത് മാത്രമാണ് ഇത് പറയുന്നത്, നീ ഇത് സീക്രട്ടായിട്ട് വെച്ചിരുന്നാൽ മതി എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സിയോങ് ആണെങ്കിൽ യൂനയ്ക്ക് ഒരു കൺസേർട്ടിൻ്റെ ടിക്കറ്റും കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മളുടെ യൂനയും അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് കാണിക്കും
മണിക്കിന്ന് രാവിലെ നമ്മുടെ യൂൻകോയിൽ എഴുന്നേക്കുന്നതാണ്. എഴുന്നേക്കുന്നേ അവൻ്റെ അടുത്തായിട്ട് അവൻ്റെ അച്ഛനൊന്നും ഇല്ലായിരുന്നു, അതായത് ചാനില്ല. അപ്പൊ അവൻ ഇങ്ങനെ വിചാരിക്കും, എന്നാൽ അവൻ രാവിലെ തന്നെ ഇതെവിടെയാ പോയെന്ന് നോക്കുമ്പോ എന്തോ അവൻ്റെ മുമ്പിലായിട്ട് ഒരു ടീഷർട്ടും കൂടെ തന്നെ ഒരു നോട്ടും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ യൂൻകോയിൽ അത് വായിച്ചു നോക്കും. അപ്പൊ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്, ഞാനിതെല്ലാം നിനക്ക് കുറച്ച് നാളത്തേക്ക് കടം തരുവാ, ഇതിനെ ഒന്നും ചീത്തയാക്കരുത്, നീ ഇതെല്ലാം എടുത്തോ, എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ എന്ന് പറഞ്ഞേക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻകോയിലിന് ഭയങ്കര സന്തോഷമാവും. അവനങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവനൊരു കോള് വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ ചാൻ തന്നെ വിളിച്ചേക്കുന്നത്. അവിടെ നമ്മുടെ ചാനാണെങ്കിൽ യൂൻകോലിൻ്റെ അടുത്ത് പറയും, ഞാനെൻ്റെ സ്പോർട്സിൻ്റെ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി, നീ ആ ഡ്രസ്സ് എടുത്തിട്ട് എൻ്റെ സ്കൂളിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഒരടയാളമൊക്കെ പറഞ്ഞു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ പറയും, നീ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം എടുത്തിട്ട് വരണോ എന്ന്. അങ്ങനെ നമ്മുടെ യൂൻകോലാണെങ്കിൽ വേറൊന്നും നോക്കാതെ ഇതൊക്കെ ആയിട്ട് നമ്മളുടെ ചാനിൻ്റെ ആ സ്കൂളിലായിട്ട് ചെല്ലും. അവിടെ ചെല്ലുന്നേ അവൻ കാണും, അതായത് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ ഉള്ള ഒരു റൂം, ഇതിനകത്തായിട്ട് അവൻ അങ്ങ് കയറും. ചെന്ന് കയറുമ്പോൾ എന്താ അവിടെ ആയിട്ട് ഗിത്താർ ഇരിപ്പുണ്ട്. നമ്മുടെ യൂൻകോയിൽ വേറൊന്നും നോക്കത്തില്ല, അവൻ വേഗം തന്നെ അവിടെ നിന്ന് ആ ഗിറ്റാർ എടുത്തിട്ട് നല്ലതുപോലെ പ്ലേ ചെയ്യാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടും ഇപ്പോൾ പുറത്തായിട്ട് നടന്നു വരുമായിരുന്നു. ഇവന്മാരിങ്ങനെ നടന്നു വരുന്നേയും ഇവിടെ ഈ റൂമിനകത്തായിട്ട് ഗിത്താർ വായിക്കുന്ന സൗണ്ട് കേൾക്കും. അവന്മാർ വിചാരിക്കും, എന്നാൽ ഇത്ര കിടിലമായിട്ട് ഇത് ആരാ ഗിത്താർ വായിക്കുന്നതെന്ന്. നമ്മളുടെ ടീമിലുള്ള ആർക്കും ഇത്ര കിടിലായിട്ട് ഗിത്താർ വായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവന്മാർ ഓടി വന്ന് അവിടേക്ക് കയറും. എന്നാൽ ആ സമയത്തേക്ക് നമ്മളുടെ യൂൻകോയിൽ അവിടെ നിന്ന് പോയായിരുന്നു. എന്നാൽ അവിടെയായിട്ട് നമ്മുടെ ഈ ടീമിലുള്ള തന്നെ ഒരുത്തൻ അവിടെ കിടപ്പുണ്ട്. പെട്ടെന്ന് തന്നെ അവനെ കാണുന്നതിന് നമ്മുടെ ചാൻ ചോദിക്കും, അല്ല ഇവിടെ ആരാ ഇപ്പോൾ ഗിത്താർ വായിച്ചേ? എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായിരുന്നാലും അത് നീയല്ല, നിനക്ക് ഇത്ര സൂപ്പറായിട്ട് ഗിത്താർ വായിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അവൻ പറയും, അതെ അത് ശരിയാണ്, ഞാനല്ല ഗിത്താർ വായിച്ചത്, എന്നാൽ എവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു സുന്ദരനായിട്ടുള്ള നമ്മുടെ സ്കൂളിൽ പഠിക്കാത്തൊരു ചെറുക്കൻ വന്ന് ഗിത്താർ വായിച്ചിട്ട് അവൻ എങ്ങനെ ഇറങ്ങി പോയതേ ഉള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാനാണെങ്കിൽ ആ ചെറുക്കനെ നോക്കിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അവനെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു ഗിത്താർസ് അവൻ്റെ ബാൻഡിലുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും നല്ല കാര്യമല്ലേ. അങ്ങനെ നമ്മുടെ ചാൻ അങ്ങോട്ട് ഓടി വരുന്നതും നമ്മളുടെ യൂൻകോയിലാണെങ്കിൽ ചാനിനെ തിരക്കി തിരിച്ച് നടന്നു വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനിൻ്റെ കൺട്രോൾ പോയിട്ട് അവനാണെങ്കിൽ ഓടി വന്ന് നമ്മളുടെ യൂൻകോലിൻ്റെ മണ്ടയിലായിട്ട് ചാടി അങ്ങ് കയറും. പെട്ടെന്ന് തന്നെ യൂൻകോയിൽ പറയും, നീ ഇതെവിടെയായി ഇങ്ങനെ ഓടിപ്പോന്നെ, ഞാൻ നിനക്ക് ഫുഡും ഒക്കെ ആയിട്ട് വന്നേലേ, നീ ക്ലാസ്സിൽ കയറാതെ ഇതെവിടെ കറങ്ങി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനിനെ പിടിച്ച് വലിച്ച് ഇവനാണെങ്കിൽ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കും. എന്നിട്ട് നമ്മളുടെ യൂൻകോയിൽ അവിടെ നിന്ന് പോകത്തൊന്നുമില്ല, അവൻ അവിടെ നിന്നിട്ട് ചാനിനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, മര്യാദക്കിരുന്ന് പഠിക്കുക എന്ന്. നമ്മുടെ ചാനിന് എന്ത് വേണമെന്നറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂനേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവിടെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ തന്നെ നമുക്ക് പഴയ ഒരു കാര്യവും കാണിക്കും. നമ്മളുടെ സീരീസിൻ്റെ ആദ്യമേ തന്നെ കാണിച്ചില്ലായിരുന്നു, നമ്മളുടെ ചാനാണെങ്കിൽ ഒരു പെണ്ണിനെ ബുക്ക് സ്റ്റോളിൻ്റെ അവിടെ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്. ഈ പെണ്ണ് വേറെ ആരുമല്ല, നമ്മുടെ യൂന തന്നെയാണ്. അവൾക്കാണെങ്കിൽ നമ്മുടെ ചാനിനെ നല്ലതുപോലെ ഓർമ്മയുണ്ട്. എന്നാൽ നമ്മുടെ ചാനാണെങ്കിൽ അവളുടെ ഫേസ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനയാണെങ്കിൽ അവളുടെ കയ്യിരിക്കുന്ന കൺസേർട്ടിൻ്റെ ടിക്കറ്റിലെ അതൊന്നും നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനാണെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പെട്ടെന്ന് തന്നെ യൂൻകോയിൽ വന്നിട്ട് ചോദിക്കും, അല്ല നീ ഇതിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ നമ്മുടെ ചാൻ പറയും, അത് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂൻകോയിൽ പറയും, നീ എന്താ പഠിക്കാത്തത്, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിനക്ക് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്തൂടെ. എന്നാൽ നമ്മുടെ ചാനാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അവൻ പറയും, ഓ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഞാൻ എന്തായിരുന്നാലും ഈ ഒരു വർഷം കൂടിയേ പഠിക്കത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഇനി ജോലി ചെയ്തിട്ട് നല്ലതുപോലെ ക്യാഷൊക്കെ ഉണ്ടാക്കി എൻ്റെ മുത്തശ്ശീനെ നല്ലതുപോലെ നോക്കുമെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂൻകോലിന് ദേഷ്യം വരും. അവനാണെങ്കിൽ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, എന്നാൽ ആര് കേൾക്കാനാ. അങ്ങനെ നമ്മുടെ ചാൻ അവൻ്റെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ആ കടയിലേ അവിടേക്ക് വന്ന് കയറുന്നേ. അവിടുത്തെ ഓണറാണെങ്കിൽ പറയും, ഒരു പെങ്കൊച്ച് വന്ന് നിനക്ക് ഇത് തന്നിട്ട് പോയി എന്ന്. അങ്ങനെ നമ്മുടെ ചാനാണെങ്കിൽ ആ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്തോ അതിൻ്റെ അകത്തായിട്ട് കൺസേർട്ടിൻ്റെ ടിക്കറ്റാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ വിചാരിക്കും, ഇത് സിയോങ് വന്ന് കൊടുത്തതാ എന്ന്. അതിൻ്റെ അകത്തായിട്ടൊരു നോട്ടും ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ നോട്ട് നമ്മുടെ സിയോങ് തന്നെ എഴുതിയതായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ടിക്കറ്റ് നമ്മുടെ സിയോങ് ആണെങ്കിൽ യൂനയ്ക്ക് കൊടുത്തതാണ്. എന്നാൽ ഇതൊന്നും നമ്മുടെ ചാൻ അറിയുന്നില്ലല്ലോ. അവൻ വേഗം തന്നെ സിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ആ കൺസേർട്ടിൻ്റെ അടുത്തേക്ക് പോവും. അവിടെയായിട്ട് കൺസേർട്ടും നടക്കും. നമ്മളുടെ സിയോങ്ങും അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ടും ഒക്കെ അത് നല്ലതുപോലെ എൻജോയ് ചെയ്യുമായിരുന്നു. അവസാനം ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മളുടെ ചാൻ അവിടേക്ക് വരും. അവനാണെങ്കിൽ വരുന്നത് തന്നെ നമ്മുടെ സിയോങ്ങിൻ്റെ പേരും വിളിച്ചിട്ടാ. ഇവനെ കാണുന്നേ നമ്മുടെ സിയോങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവൾ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക, നിന്നെ ആര് വിളിച്ചിട്ടാ നീ ഇവിടേക്ക് വന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ചാൻ പറയാനായിട്ടിരുന്നു, അത് നിന്റെ ടിക്കറ്റ് കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ വരാനൊരുങ്ങിയെന്നും പറഞ്ഞാൽ അവനാ ടിക്കറ്റ് കാണിക്കാനായിട്ട് വരുന്നേ. നമ്മുടെ സിയോ
സിയോങ് അതൊന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. അവള് നല്ലതുപോലെ നമ്മുടെ ചാനിനെ ഇൻസൾട്ട് ചെയ്യും. എന്നിട്ട് പറയും, നീ നേരത്തെ എന്തുവായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ, നീ ബാൻഡ് ഫോം ചെയ്യാതെ എന്നെ ഇനി കാണാൻ വരത്തില്ല എന്നല്ലേ, നിന്റെ പറഞ്ഞ വാക്കിന് യാതൊരു വിലയില്ലെന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ യുൻ ഗോയൽ വരും. അവനാണെങ്കിൽ ഈ സിയോങ്ങിൻ്റെ അടുത്ത് പറയും, ആരാ പറഞ്ഞത് ഞങ്ങൾ ബാൻഡ് ഫോം ചെയ്തില്ല എന്ന്? നീ അന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ഈ ചാനാണെങ്കിൽ നല്ലൊരു ബാൻഡിനെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, നിനക്കത് കാണണോ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ രണ്ടുപേരും കൂടി സ്റ്റേജിൽ കയറിയിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ കൊടുക്കാനായിട്ട് ഒരുങ്ങും. അവിടെ നമ്മുടെ യുൻ ഗോയലാണെങ്കിൽ ചാൻ്റെ അടുത്ത് പറയും, നിങ്ങളിപ്പോൾ വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, പാട്ട് മാത്രം നോക്കിയാൽ മതി, ഞാൻ ഗിത്താറ് വായിച്ചോളാം എന്ന്. അങ്ങനെ ഇവന്മാർ രണ്ടുപേരോട് കിടിലം പെർഫോമൻസ് കൊടുക്കും. അവിടെയുള്ള ആൾക്കാരൊക്കെ ആദ്യമേ മൈൻഡൊന്നും ചെയ്തില്ല, ഇന്ന് ഇവന്മാരെ പാട്ട് കേൾക്കുന്നതും അവർക്ക് മനസ്സിലാവും ഇവർ സൂപ്പറാണ്, നല്ല കിടിലമായിട്ടാണ് പാട്ട് പാടുന്നത് എന്ന്. അങ്ങനെ ആൾക്കാരെല്ലാം വട്ടം കൂടിയിട്ട് ഇവരെ നല്ലതുപോലെ എൻകറേജ് ഒക്കെ ചെയ്യും. എന്നാൽ ഇതൊക്കെ കാണുന്നത് നമ്മുടെ സിയോങ്ങിന് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവക്കാണെങ്കിൽ എന്തോ പോലെ തോന്നിയിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ചാനും അതേപോലെ തന്നെ യുൻ ഗോയലും കൂടി നടന്നു വരുന്നതാണ്. അവിടെ ചാൻ പറയും, ഞാൻ ഒട്ടും വിചാരിച്ചില്ല നീ ഇത്ര കിടിലമായിട്ട് ഗിത്താറ് വായിക്കുമെന്ന്, എന്തുകൊണ്ട് നിനക്ക് എന്നെ ബാൻഡേജ് ജോയിൻ ചെയ്തുകൂടാ, ഞാൻ നിന്നെ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യുൻ ഗോയലും എന്ത് പറയണമെന്നറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അവൻ പറയും, ഓക്കെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് സംസാരിക്കാം എന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് വരുന്നേ വേഗം തന്നെ അവിടെ അടുത്തായിട്ടൊരു കൊച്ചുകുട്ടിയുടെ ബലൂൺ ആണെങ്കിൽ ഇങ്ങനെ പറന്ന് പോകാനായിട്ട് ഒരുങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ചാനാണെങ്കിൽ ആ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബലൂൺ കയറി പിടിക്കാനായിട്ട് റോഡിൻ്റെ നടുക്കായിട്ട് കയറിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു കാർ ഓടിക്കാനായിട്ട് വരും. ഇത് കാണുന്നേ നമ്മളുടെ യുൻ ഗോയൽ ഭയങ്കര ഷോക്കായി പോവും. അവൻ വേറെ ഒന്നും ആലോചിക്കത്തില്ല, എങ്ങനെയെങ്കിലും ചാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാനിനെയും പിടിച്ചുകൊണ്ട് അവനാണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് എടുത്തങ്ങ് ചാടും. രണ്ടുപേരും നല്ല ഊക്കിനെ വന്ന് തറയി വീഴും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യുൻ ഗോയൽ വിചാരിക്കും, അതായത് അച്ഛൻ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു, അങ്ങനെയാണ് ആ ഷോൾഡറിലെ മുറിവ് വന്നേ എന്ന്. പെട്ടെന്ന് തന്നെ അവനത് ആലോചിച്ചിട്ട് നമ്മളുടെ ചാനുണ്ടല്ലോ അവൻ്റെ ആ ഒരു ഷോൾഡറിലായിട്ട് മുറിവ് വന്നു ഒന്ന് നോക്കും, അതായത് ഈ ആക്സിഡൻറ്റ് കാരണമാണെങ്കിലോ ഇനി മുറിവ് വന്നത് എന്നാ നോക്കുന്നതോ അവൻ കണ്ട് ഞെട്ടിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഷോൾഡറിൽ ആ പാടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ യുൻ ഗോയലിന് മനസ്സിലാവും, അതായത് ആ വലിയൊരു ആക്സിഡൻറ്റ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടി നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ചാനിൻ്റെ കാര്യം നേരെ തിരിച്ചാണ് കേട്ടോ. അവനാണെങ്കിൽ പറയും, നീ ഇത്രയ്ക്കും വലിയൊരു പേവേർട്ടായിരുന്നു, എന്തിനാ എൻ്റെ ഉടുപ്പ് പിടിച്ച് മാറ്റി നോക്കിയെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.